സ്പ്രിംഗ്ലർ വിവാദമെന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം പ്രതിപക്ഷത്തിന് കിട്ടിയത് സിപിഐഎമ്മിന് ഉള്ളിൽ നിന്ന് തന്നെയെന്ന് സൂചന. മുഖ്യമന്ത്രിയെ ഒതുക്കാൻ മകളുടെ കമ്പനിയെ കൂടി ഈ വിവാദത്തിൽ കൂട്ടിക്കെട്ടിയത് ഇക്കൂട്ടരുടെ ബുദ്ധിയെന്ന നിഗമനത്തിലാണ് പാർട്ടി. അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം സിപിഎമ്മിൽ കുലംകുത്തികൾ എന്ന വിഭാഗം അവരുടെ പ്രവർത്തനങ്ങളുമായി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലർ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി ദേശീയ നേതൃത്വം രക്ഷാകവചം ഒരുക്കുമ്പോഴും വിവാദത്തിന്റെ സ്രോതസ്സും അത് കെട്ടഴിച്ചുവിട്ടതും സിപിഎമ്മിന് ഉള്ളിൽ നിന്ന് തന്നെയെന്ന് സൂചന. സ്പ്രിംഗ്ലർ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതി മാർച്ച് മാസത്തിൽ തന്നെ മുഖ്യമന്ത്രി നേടിയിരുന്നു. ഇക്കാരണത്താൽ വിവാദം ഉയർന്നാൽ തന്നെ സംഘടനാപരമായി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമായിരുന്നില്ല. കരാർ സ്പ്രിംഗ്ലറിനെ തിരക്കിട്ട് ഏൽപ്പിക്കുന്നതിൽ പാർട്ടി സെക്രട്ടേറിയറ്റിലെ ചില നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പാർട്ടി ഒടുവിൽ കരാർ അംഗീകരിക്കുകയായിരുന്നു. അക്കാരണത്താൽ തന്നെ പിണറായി കുറ്റക്കാരനാകുന്നില്ല. നിയമോപദേശം തേടാതെയും മറ്റും മുന്നോട്ടു പോയതാണ് പിന്നീട് വിവാദത്തിന് അടിസ്ഥാനമായത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയും സ്വീകാര്യതയും കുത്തനെ ഉയർന്ന ഘട്ടത്തിലാണ്. അതുവരെ കരാറിനെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാതിരുന്ന പ്രതിപക്ഷത്തിന് ആദ്യ വിവരങ്ങൾ ചോർന്നു കിട്ടിയത്. സ്പ്രിംഗ്ലർ കരാർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സലോജിക്കിൻ്റെ പേര് ബന്ധിപ്പിക്കാൻ അപ്പോഴും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. അവർക്ക് കിട്ടിയതാകട്ടെ അവ്യക്തമായ തെളിവുകളായിരുന്നു താനും. ഡേറ്റ വിവാദത്തിൽ ഐടി സെക്രട്ടറി എം ശിവശങ്കറിനെ മുൻനിർത്തി മുഖ്യമന്ത്രി സേഫാകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് മകൾ വീണയുടെ എക്സലോജിക് എന്ന കമ്പനിയെ ഈ വിവാദവുമായി കൂട്ടിക്കെട്ടിയത്. ഈ നീക്കവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായതാണെന്നാണ് സിപിഎമ്മിലെ ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. എക്സലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായത് ദുരൂഹമാണെന്നാരോപിച്ച് തൃക്കാക്കര എംഎൽഎ പി ടി തോമസ് രംഗത്ത് വന്നുവെങ്കിലും ആ വിഷയം കോൺഗ്രസ് സംസ്ഥാന നേതാക്കളാരും ഏറ്റുപിടിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ആകത്തുകയിൽ വ്യക്തമായ തെളിവുകൾ കയ്യിലില്ലെങ്കിലും ഈ കോവിഡ് കാലത്തെ ജനപ്രീതിക്കിടയിലും പുതിയ വിവാദത്തിലേക്ക് മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് പുകമറ സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞുവെന്നതാണ് വസ്തുത. അതിനിടെ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്ന് നാം മുന്നോട്ട് എന്ന പ്രതിവാര സംവാദ പരിപാടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തെ നേരിട്ട് കുറ്റപ്പെടുത്താതെ നടത്തിയ ഈ പ്രയോഗം പാർട്ടിയിലെ എതിർവിഭാഗത്തിന് നേരെയുള്ള ഒളിയമ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സിപിഎമ്മിലെ പിണറായി വിരുദ്ധ വിഭാഗം മെല്ലെ തലപൊക്കുന്നുവെന്ന സൂചനയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒന്നും ചെയ്യാനില്ലാതെ മാനത്ത് നോക്കിയിരിക്കുകയായിരുന്ന പ്രതിപക്ഷത്തിന് ഒരു സ്പാർക്ക് ഇട്ടുകൊടുത്തത് സിപിഎമ്മിലെ ഈ എതിർ വിഭാഗമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.